ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുട്ടികളെ, ടി വി എം എയർ ആയി തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഫിസിക്കലിൻ്റെ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽ കൂടി ആൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ടി വി എം എയറുടെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് എന്നാണെന്ന്. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കാര്യമാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ. ഫിസിക്കലിന് പോകുമ്പോൾ തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊണ്ടുപോകേണ്ട കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം. ആ ഡോക്യുമെൻറ്റ് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും, ചിലപ്പോൾ അവസാനമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇനി നിങ്ങളുടെ കയ്യിൽ ടൈം ധാരാളമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ടൈമിനുള്ളിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് എന്താണ് ഒരു പ്രോബ്ലവും വരത്തില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. ഞാൻ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ ചെല്ലുക, ഒരാളെ നിങ്ങളെ റിജക്റ്റ് ആക്കുന്നതായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ഇന്ത്യൻ ആർമിയുടെ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ടി വി എം എയർ റാലിക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആന ഡിഫൻസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് 2024-25 നടക്കാൻ പോകുന്ന SSCG ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേറ്റ്സ്. ടോട്ടൽ കോഴ്സ് ഫീസ് ആണ് 2500 രൂപ. ഈ ഒരു കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ട്. 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. മെഡിക്കൽ അവയർനെസ് ഉണ്ട്, ഫിസിക്കൽ ട്രെയിനിങ്ങും ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ടോട്ടൽ ഫീസാണ് 2500 എന്ന് പറയുന്നത്. എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഈ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അതേപോലെ തന്നെ RPF ക്ലാസ്സുകളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2500 രൂപയാണ്. നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ് ടോട്ടൽ ഫെസിലിറ്റീസ്. ഇവിടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ഡെയിലി PDF നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും. റെക്കോർഡ് ക്ലാസ് ഉണ്ട്, വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ട്. സബ്ജക്റ്റ് വൈസ് മോക്ക് ടെസ്റ്റ് ആണ്, എക്സാം ബേസ്ഡ് മോക്ക് ടെസ്റ്റ്. പിന്നെ എക്സ്ട്രാ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാലാണ് മെഡിക്കൽ അവയർനെസ്സും ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഡയറ്റ് പ്ലാനും. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, റിട്ടേൺ എക്സാം പ്രൊവൈഡ് ചെയ്യുക, മെഡിക്കൽ അവയർനെസ് നൽകുക, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എല്ലാം ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ഫൈനൽ പ്രോസസ്സ് വരെ ഇവിടെ നിന്ന് ആന ഡിഫൻസ് അക്കാഡമി നിങ്ങളോടൊപ്പം കാണും. അതുകൊണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങളൊരു പാരാമിലിറ്ററിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ RPF ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എല്ലാ രീതിയിലുമുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുട്ടികളെ, ഇതോടൊപ്പം നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അറിയാൻ പറ്റുന്നതായിരിക്കും. ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡിഫൻസ് ജോബുമായി ഡയറക്റ്റ് കണക്റ്റിൽ ഇരിക്കാൻ പറ്റുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലോട്ട് പോകാം. ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് ഈ ഒരു വീഡിയോ കാണുക. കുട്ടികളെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ് 1 ആയിരുന്നു. അത് കോമൺ എൻട്രൻസ് എക്സാം ആയിരുന്നു. അത് ക്ലിയർ ചെയ്തിട്ട് ഷോർട്ട് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് ഫേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ TVMAR തിരഞ്ഞെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സെക്കൻഡ് ഫേസിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ അപ്ഡേറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് എന്നാണ് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ ഫേസ് 2 പോകുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുക, ട്രയലൊക്കെ എടുക്കുക. ഫിസിക്കൽ ട്രെയിനിങ് നിങ്ങൾക്ക് നല്ലപോലെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ഒരു കോച്ചിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ വരാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. നമ്മുടെ ഇതേ സെയിം ചാനലിൽ തന്നെ നമ്മൾ വർക്കൗട്ട് പ്ലാനും സ്പീഡ് വർക്കൗട്ടും സ്റ്റാമിന വർക്കൗട്ടും ഡയറ്റ് പ്ലാനും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടിട്ടാണെങ്കിലും സെൽഫായിട്ട് നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാവുന്നതാണ്. ഒരു കോച്ചിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കാം. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും +3 ഫോട്ടോകോപ്പിയും. അതായത് ഏതൊക്കെയാണ് ഇതിനകത്ത് ഞാൻ പറയുന്നത്, അതിൻ്റെ എല്ലാം ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാത്തിൻ്റെയും 3 ഫോട്ടോകോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഫോട്ടോകോപ്പി നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്താലും മതി. ക്ലിയർ? സോ യുവർ ഫസ്റ്റ് ആണ് അഡ്മിറ്റ് കാർഡ്. ഇതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ 3 ഫോട്ടോകോപ്പി. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭിക്കുന്നതായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. സോ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്. ഇതിൽ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫോട്ടോകോപ്പിയും കൊണ്ടുപോയിരിക്കണം. ക്ലിയർ? ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് 20 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോയിരിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കണം. കേട്ടോ കുട്ടികളെ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ വേണം നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. 3 മാസത്തിനുള്ളിലെടുത്ത ഫോട്ടോ ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. സോ നെക്സ്റ്റ് ആണ് ഡൊമസൈൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഡിയാക്കുമ്പോൾ റൈറ്റ് സൈഡിൽ ഫോട്ടോ ഒട്ടിച്ചിരിക്കണം. അതായത് കഴിഞ്ഞ തവണ റാലി നടന്നപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ സമയത്ത് ഒത്തിരി കുട്ടികളെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ സമയം കൊടുത്തിരുന്നു. അതിനെക്കാട്ടി നല്ലത് നേരത്തെ നമ്മൾ അങ്ങനെ റെഡിയാക്കുന്നതല്ലേ. അതായത് ഡൊമസൈൽ സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോഴും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കുമ്പോഴും അതിൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ചിരിക്കണം.
പതിച്ചിരിക്കണം. എന്നിട്ട് ആ ഫോട്ടോയിൽ നിന്നാണ് സീൽ പതിച്ചിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. കഴിഞ്ഞ അവൺ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണ് അവിടെ എടുത്തിരുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, 6 മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം ഈ പറയുന്ന ഡൊമസൈൽ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും. ക്ലിയർ ആയല്ലോ. പിന്നെ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം. SSGയുടെ കാര്യം പറയുമ്പോൾ അവിടെ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന കുട്ടികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ റിക്വയർമെൻ്റ് ഇല്ല. പക്ഷേ ഇന്ത്യൻ ആർമിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏത് കാസ്റ്റിൽ പെടുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അവിടെ കൊണ്ടുപോയിരിക്കണം, അവിടെ ചോദിക്കുന്നതായിരിക്കും. ക്ലിയർ. സോ യുവർ നെക്സ്റ്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇന്ത്യൻ ആർമിയുടെ കാര്യം പറയുമ്പോൾ പല ട്രേഡിലേക്കാണ് പല കുട്ടികളും അപ്ലൈ ചെയ്തിരിക്കുന്നത്. ചിലർ 8-ാം ക്ലാസ് ലെവലിലുള്ള ട്രേഡ്സ്മാന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചിലർ 10th, ചിലർ 12th. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഏത് ട്രേഡിനാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുപോയിരിക്കണം, അതും ഒറിജിനൽ തന്നെയായിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 8-ാം ക്ലാസ് ലെവലുള്ള ട്രേഡ്സ്മാൻ ആണോ അപ്ലൈ ചെയ്തതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക, 10th എങ്കിൽ 10th കൊണ്ടുപോവുക. പിന്നെ പ്ലസ് ടുവിൻ്റെ കാര്യം പറയുമ്പോൾ, ടെക്നിക്കൽ ആൻഡ് ക്ലർക്ക് ട്രേഡിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ടുപോകണം, അതേപോലെ തന്നെ 10-ാം ക്ലാസ്സിൻ്റെ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരിക്കണം. സോ നെക്സ്റ്റ് ആണ് സ്കൂൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ എവിടെയാണോ അവസാനമേ പഠിച്ചത് ആ ഒരു സ്കൂളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കണം, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം കൊണ്ടുപോകേണ്ടത്. സോ നെക്സ്റ്റ് ആണ് സർപഞ്ച് അല്ലെങ്കിൽ കൗൺസിലർ സർട്ടിഫിക്കറ്റ്. അതായത് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ കൗൺസിലർ ഉണ്ടല്ലോ, കൗൺസിലറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റാണിത്, മനസ്സിലായോ? നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും വാങ്ങണ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ കൗൺസിലറിൻ്റെ കയ്യിൽ നിന്നും ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും മതി, നിങ്ങൾ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കണം. സോ നെക്സ്റ്റ് ആണ് അൺമാരിഡ് സർട്ടിഫിക്കറ്റ്. ഇത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഈ ഒരു അൺമാരിഡ് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് ആണ് NCC സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ കയ്യിൽ NCCയുടെ ABC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവുക. അഫിഡവിറ്റ് നിങ്ങൾ ഏതെങ്കിലും വക്കീലിൻ്റെ അടുത്ത് തന്നാൽ മതി, നിങ്ങൾക്ക് അഫിഡവിറ്റ് റെഡിയാക്കി തരുന്നതായിരിക്കും അവർ. അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഏറ്റവും അവസാനം ലഭിക്കുന്നതായിരിക്കും. ഈ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ആണ് നോ ക്ലെയിം സർട്ടിഫിക്കറ്റ്. നോ ക്ലെയിം സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് PCC, അതായത് പോലീസ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിൽ എടുത്താലും മതി അല്ലെങ്കിൽ ഓഫ്ലൈനിൽ എടുത്താലും മതി, ഏത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എടുത്തിരിക്കണം. ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് PCC വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. 2 വർഷം മുന്നേ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇത്രയുമാണ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഡോക്യുമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി കൊണ്ടുപോയിരിക്കണം. പിന്നെ ചില കുട്ടികൾ ടോട്ടലി കൺഫ്യൂസിലായിരിക്കും. അതായത് മറ്റ് ചില കുട്ടികളുടെയൊക്കെ അഡ്വൈസ് കേട്ടുകൊണ്ട് അവരെന്താണ് വിചാരിക്കുന്നത്, ഡോക്യുമെൻ്റ് ഒന്നും ഇപ്പോൾ റെഡിയാക്കേണ്ട, ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം റെഡിയാക്കും എന്നൊക്കെ വിചാരിക്കും. ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ റാലിക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റാലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസോടെ റാലി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഏതെങ്കിലും ഓഫീസിലൊക്കെ ഈ ഒരു ഡോക്യുമെൻറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ എന്താണ് പറ്റുന്നത്, ചിലപ്പോൾ തഹസിൽദാർ കാണത്തില്ല, 1 വീക്ക് ലീവ് ആയിരിക്കും. ചിലപ്പോൾ വില്ലേജ് ഓഫീസർ കാണത്തില്ല, 1 വീക്ക് ലീവ് ആയിരിക്കും. പിന്നെ അവസാനം നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കാതെ ഇപ്പോൾ ധാരാളം ടൈമുണ്ട്, 1 മന്ത് ടൈമുണ്ട് നിങ്ങളുടെ കയ്യിൽ. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഈ ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കി വെക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. പിന്നെ ആന ഡിഫൻസ് അക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ വേണം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാം. എല്ലാത്തിലും നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഫൻസ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ വേറൊരു വീഡിയോ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.